ഫിക്ക് തൊണ്ണൂറ്റിയെട്ട് നോമ്പിൻ്റെ ഏഴ് സുന്നത്തുകളാണ് ഇന്നലെ നാം പറഞ്ഞത് ഇനി ബാക്കിയുള്ള സുന്നത്തുകളോട് വിശദീകരിക്കാം എട്ടാമത്തത് ഇഖ്സാറു തിലാവത്തിൻ വസ്വതക്കത്തിൻ വഴ്തികാഫിൻ വസാ അൻവായിൽ അൻ ഹയോ ഇക്സാറു തിലാവത്തിൻ പരിശുദ്ധ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക ധാരാളമായി ഖുർആൻ ഓതുക അള്ളാഹുവിൻ്റെ കലാം പരിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാണ് റമദാൻ അള്ളാഹുവിൻ്റെ കലാം അവൻ്റെ അടിമ ഏറ്റവും ശ്രേഷ്ഠമായ മാസത്തിൽ ധാരാളമായി ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കാൻ ഏറ്റവും നല്ലൊരു വഴിയാണത് പല സമയങ്ങളിലായി നാം പാരായണം ചെയ്യുക നമുക്കൊരു തീരുമാനം വേണം എനിക്ക് ഇത്ര ഹത്മ ചെയ്യണം ഈ റമദാനിൽ അതിനനുസരിച്ച് ഓരോ ദിവസത്തേക്ക് നാം ആ ഖുർആൻ്റെ ഭാഗങ്ങൾ ഡിവൈഡ് ചെയ്യുക ഒരു ദിവസം തന്നെ പല സമയങ്ങളിലായി അൽപാൽപ്പം മോതിയാൽ മടുപ്പ് കുറക്കാൻ കഴിയും നമ്മുടെ മനസ്സിൽ സമാധാനവും ശാന്തിയും ആത്മവിശുദ്ധിയുമൊക്കെ നേടിയെടുക്കാൻ ഭൗതികമായി പിശാചിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ കണ്ണേറുകളെ തൊട്ടും സാഹചര്യങ്ങളെ സിഹറിൽ നിന്നുമൊക്കെയുള്ള കാവലിന് വേണ്ടി ഖുർആആാൻ പാരായണം അത്യുത്തമ മാർഗമാണ് അതുകൊണ്ട് ധാരാളമായി ഖുർആൻ ഓതുക വ സ്വതക്കത്തെയും ധാരാളമായി സ്വതക്കയും ചെയ്യുക ഒരുപാട് സാധുക്കളെ ആളുകൾ മരുന്ന് വാങ്ങാൻ കാശില്ലാത്തവരും ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്നവരൊക്കെയുണ്ട് അവരെ കണ്ടെത്തി സ്വതക്ക വർദ്ധിപ്പിക്കുക നമുക്ക് അള്ളാഹം നൽകിയിട്ടുള്ള സമ്പത്തിനൊരു ഭാഗം അവർക്ക് വേണ്ടിയും നമ്മൾ വെക്കുക വൈത്തിക്കാഫിൻ എഴ്ത്തിക്കാഫും ധാരാളം ഇരിക്കുക പുരുഷന്മാർ അള്ളാഹുവിൻ്റെ വീടാണ് മസ്ജിദുകൾ അവൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവൻ്റെ അടിമ അങ്ങനെ സമയം ചെലവഴിച്ചാൽ യജമാനനായ അള്ളാഹു വെറുതെ മിടക്കുകയില്ല തീർച്ചയായിട്ടും അത് അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമായിരിക്കും നമ്മളറിയാതെ അവൻ പാപങ്ങൾ പുറത്തു തന്ന് നമ്മോടവന് സ്നേഹം കാണിക്കും ഇപ്പോൾ സാഹേരി അൻവായുൽ ഹാരി മറ്റൊരുപാട് നന്മകളുണ്ട് അതൊക്കെ വർദ്ധിപ്പിക്കുക ധിക്കറികൾ ചെല്ലുക പ്രത്യേകമായ ദിക്കറികളുണ്ട് സുന്നദ്ധാന നിസ്കാരങ്ങളുണ്ട് അതുപോലെ തന്നെ സ്വലാത്തുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുക ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക അങ്ങനത്തെയുള്ള ദേവത്തിൻ്റെ കാര്യങ്ങൾ നടത്തുക ഇതൊക്കെ അതൊക്കെ ധാരാളമായി ചെയ്യുക അമിൽ മറ്റുള്ള സമയങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇപ്പോൾ തഫ്തീറു സ്വായ്മി നോമ്പെടുത്ത ആളെ കണ്ടെത്തിയിട്ട് അവരെ നോമ്പ് തുറപ്പിക്കുക വയതാക്കതു ഹാദിഹിൽ ഫി റമദാന ഈ കാര്യങ്ങളൊക്കെ റമദാനിൽ ശക്തിയ സുന്നത്താൻ ലിയമ്മ പ്രത്യേകിച്ച് ഫി അഷരിഹുൽ ലഹീർ അവസാനത്തെ പത്തു നാളുകളിൽ ഒമ്പതാമത്തെ സുന്നത്ത് താജിയുൽ ഫിത്തിരി പെട്ടെന്ന് നോമ്പ് തുറക്കുക അഥവാ സമയമായിട്ടുണ്ട് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും താമസിക്കരുത് വേഗം നോമ്പ് തുറക്കണം ഇപ്പം തൊക്കതീ അല അലസരാത്തി നിസ്കാരത്തേക്കാൾ അത് മുന്തിക്കുകയും വേണം നിസ്കരി മാലിവി പിന്നെ നിസ്കരിച്ചാൽ മതി നോമ്പ് തുറന്നതിന് ശേഷം നിസ്കരിച്ചാൽ മതി ഇങ്ങനെ പെട്ടെന്ന് നോമ്പ് തുറക്കുക അത് സുന്നത്താണ് പത്താമത്തത് കൗനുൽ ഫിത്തുരി ബിറത്തുബിൻ ഫത്തംബിൻ ഫമാ ഇൻ നോമ്പ് തുറക്കുന്നത് ഈത്തപ്പഴം കൊണ്ടായിരിക്കൽ നല്ല നല്ലപ്പഴത്ത് പാകമായ ഈത്തപ്പഴം കിട്ടുമെങ്കിൽ അതാണ് നോമ്പ് തുറക്കാൻ ഏറ്റവും നല്ലത് ഗൾഫ് നാടുകളിൽ ഇതിൻ്റെ സീസൺ ആയതുകൊണ്ട് അവർക്കത് പ്രത്യേകം പെട്ടെന്ന് സാധിക്കും അങ്ങനെ ഈത്തപ്പഴം അല്ലെങ്കിൽ പിന്നെ ഫോത്തമ്പ്രീൻ ഈത്തപ്പഴം മുണങ്ങിട്ടുണ്ടാകുന്ന കാരക്ക ഉണ്ടാവും ആ കാരക്കയിൽ നമുക്ക് സുന്നത്ത് ലഭിക്കും കാരക്കയും ലഭിക്കുന്നില്ലെങ്കിൽ പിന്നെ ഫമമായിൻ ശുദ്ധമായ വെള്ളം ഇതാണ് ഏറ്റവും അതിന് ക്രമം കാരക്കയും വെള്ളവും മുന്നിലുണ്ടെങ്കിൽ ആദ്യം വെള്ളമെല്ലാം എടുത്ത് കുടിക്കേണ്ടത് കാരക്ക കഴിക്കുക പിന്നെ വെള്ളം കുടിക്കുക ഒരുപാട് അനിക്കൊരുപാട് ശാസ്ത്രീയവശങ്ങളുണ്ട് നാം ശാസ്ത്രീയ ശാസ്ത്രീയവശത്തിൻ്റെ പുറകിൽ പോകുന്നതിൽക്ക് ഉപരിയായിട്ട് ഇസ്ലാമിൻ്റെ നിയമങ്ങളാണെന്ന ആ ഒരു ചിന്തയോടുകൂടി ചെയ്യുമ്പോൾ അത് അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കാൻ ഏറ്റവും കാരണമായി തീരും വല്ലഖുമുല ഫീ കുല്ലി മിൻഹ അ ഈ പറഞ്ഞതിലൊക്കെയും ഏറ്റവും സമ്പൂർണ്ണമായത് മൂന്നെണ്ണമാണ് മൂന്ന് ചൊള ഈത്തപ്പഴം അല്ലെങ്കിൽ മൂന്ന് ചൊള കാരക്ക അല്ലെങ്കിൽ മൂന്നിറക്ക് വെള്ളം ഇത് സുന്നത്താണ് പതിനൊന്നാമത് സുന്നത്ത് ഐയക്കൂലെ അക്കിബൽ ഫിത്തുരി നോമ്പ് തുറന്ന ഉടനെ പറയലാണ് അള്ളാഹുസ് അഫ്തർത്തു ദഹബൽ ഇൻഷാ അള്ളാഹു താല അള്ളാഹു അലക്ക സുതു അള്ളാഹുവെ നിനക്ക് വേണ്ടി ഞാൻ നോമ്പ് എടുത്തിരിക്കുന്നു വാലാരിസ്കിക്ക് അഫ്തർത്തു നിന്റെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഞാൻ നോമ്പ് തുറന്നിരിക്കുന്നു ദഹബല്ലമു ദാഹമൊക്കെ തീർന്നു ഒബുത്തല്ലത്തിൽ ഉറുക്കു ഞരമ്പുകളൊക്കെ നനഞ്ഞു വസബത്തൽ അജ്റു ഇൻഷാ അള്ളാഹ് ഇൻഷാ ഇൻഷല്ലാ പ്രതിഫലവും സ്ഥിരപ്പെട്ടു ഒരു വലിയ സുന്ദരമായതിക്കറാണ് ഇത് ചെല്ലാനല്ലോ മറക്കരുത് കാരക്കത്തു നിന്നും തിരക്കിലിത് മറന്നു പോകരുത് ഇങ്ങനെ പതിനൊന്നോളം പ്രധാനപ്പെട്ട സുന്നത്തുകൾ നോമ്പിന് വേണ്ടി മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ആ സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് നോമ്പിൻ്റെ മഹത്വം കരസ്ഥപ്പെടുത്താൻ നാം ശ്രമിക്കുക അള്ളാഹു സുബാനുഭവത്താൻ നമുക്കതിന് തോഫിക്ക് ചെയ്യുമാറാകട്ടെ ആ മീൻ